ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ സയ്യിദിന മുഹമ്മദിൻ വലാ അലിഹി വസാബിഹി അജ്മാഇൻ അമ്മാ ബാദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷവർഗളെ, വേദിയിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, സുന്നി മഹല്ല് ഫെഡറേഷൻ നാഷണൽ ഡെലിഗേറ്റ് മീറ്റിൻ്റെ സമാപന വേദിയിലാണ് നാം ഒരുമിച്ചുകൂടിയത്. ഈ സംഗമം സ്വാനിഹായമരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിരത്തിരിക്കുകയും ചെയ്യുമാറാവട്ടെ. നാമയുടെ ഒരുമിച്ചുകൂടി പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അള്ളാഹുവിനെ പോലെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഏതാണ്ട് എല്ലാ മഹല്ലുകളുടെയും സാന്നിധ്യത്തിലൂടെ വൻ വിജയമാക്കി തീർക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഈ ക്യാമ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ തന്നെ സാധിക്കേണ്ടതുണ്ട്. സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നുള്ളത് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന മഹല്ലുകളുടെ കൂട്ടായ്മയാണ്. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അംഗീകരിക്കുന്നത് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം വലിയതാണ്. സമസ്തയുടെ ആശയാദർശങ്ങൾ പരിപൂർണമായി നമ്മുടെ മഹല്ലുകളിൽ പ്രാവർത്തികമാക്കാൻ മഹല്ല് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഇന്ന് നിരവധി വിധേയ സംഘടനകളും മറ്റുമൊക്കെ തന്നെ മഹല്ലുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാര ആളുകൾ ഏതാണ് സത്യത്തിൻ്റെ ഭാന്താവ് എന്ന് വേർതിരിച്ചറിയാൻ മനസ്സിലാക്കാൻ സാധിക്കാതെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിലേക്ക് സുന്നി ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളർന്നുവരുന്ന വിദ്യാർത്ഥി യുവസമൂഹത്തിന് സഹോദരങ്ങൾക്കൊക്കെ തന്നെ ആവശ്യമായ ഉത്ബോധനങ്ങളും അതുപോലെ തന്നെ നന്മയുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്തേണ്ടത് നമ്മുടെ ബാധ്യത കൂടിയാണ്. അതുപോലെ തന്നെ ഇന്ന് ധാർമ്മികപരമായ അപജയങ്ങൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിക്കുകയും നമ്മുടെയൊക്കെ തന്നെ നാമധാരികളായ പല സഹോദരങ്ങളും സഹോദരിമാർ പോലും ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതര വിശ്വാസികളുടെ കൂടെ പോലും ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന നിരവധി വാർത്തകൾ നമ്മുടെ മഹല്ലുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ നിരന്തരമായ ഉത്ബോധനങ്ങൾ നടത്തി സമൂഹത്തെ സമുദ്രിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഹല്ലുകളിലൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളെ സഹായിക്കാൻ, അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരപ്പാനൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കേണ്ടത് ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. പലപ്പോഴും ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മേഖലകളാണ് ആതുര ശുശ്രൂഷ മേഖലയും അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രയാസങ്ങളുമൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി പലപ്പോഴും അനിസ്ലാമികപരമായ പ്രവർത്തനങ്ങളിലേക്ക് പോലും സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഇന്ന് പലിശയുടെ അമിതമായ ഉപയോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രയാസം കാരണം പ്രയാസപ്പെടുമ്പോൾ അവർ എത്തിപ്പെടുന്നത് പലപ്പോഴും പലിശയുടെ മാർഗങ്ങളിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പലിശകളൊക്കെ തന്നെ ഇല്ലാതെ ചെയ്യണമെങ്കിൽ നമ്മുടെ മഹല്ല് തലങ്ങളിൽ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്കായി ഉള്ള പലിശരഹിത വായ്പാ പദ്ധതികളും അതുപോലെ തന്നെ മറ്റ് നന്മയുടെ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ നടത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഇത്തരത്തിലുള്ള അനിസ്ലാമികപരമായ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ തന്നെ ചൂഷണങ്ങൾക്ക് വിധേയമാവാതെ ധാർമ്മിക ബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്വം വലിയതാണ്. മഹല്ല് ഭരിക്കുക മാത്രമല്ല, മഹല്ലുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അധാർമ്മിക അസന്മാർഗിക പ്രവണതകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടത് കൂടി നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇല്ലാതിരുന്നാൽ നാം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും എന്ന ബോധം നമുക്കുണ്ടാവണം.
അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മഹല്ലി കമ്മിറ്റിയും അതുപോലെ തന്നെ ഖത്തീബുമാരുടെയും സംയുക്തമായ സേവനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മഹല്ലുകളെ സാംസ്കാരികപരമായി ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിലൂടെ വളർന്നു വരുന്ന വിധേയ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാനുമൊക്കെ തന്നെ അതുകൊണ്ട് സാധ്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന സമസ്തകാല ജമിയത്തുലമ ആശയ ആദർശങ്ങൾ തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഇന്ന് വളർന്ന വിദ്യാർത്ഥി സമൂഹം ആവശ്യമായ മത വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കാരണം അഞ്ചാം ക്ലാസ് വരെ മാത്രം മദ്രസാ പഠനം കരസ്ഥമാക്കി ഭൗതിക വിദ്യാഭ്യാസത്തിനകത്ത് കൂടുതൽ സമയവും ഒക്കെ തന്നെ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും മറ്റ് പുത്തൻ ആശയക്കാരുടെ ആ ജൽപ്പനങ്ങളിലേക്ക് വഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആശയങ്ങളിലേക്ക് പോകാതിരിക്കാൻ മദ്രസാ സംവിധാനങ്ങളും കൂടുതൽ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ മുൻഗാമികളായ മഹല്ലി സംവിധാനവും മദ്രസാ സംവിധാനങ്ങളൊക്കെ തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നമ്മൾ മുൻഗാമികളായ മഹാന്മാരുടെ ത്യാഗമായ പ്രവർത്തനത്തിലൂടെ ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് അഭിമാനകരമായി ജീവിക്കാനും സുന്നജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ നമുക്കറിയാം അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്. ഇവിടെ തന്നെ പ്രതിപാദിച്ചു ആ മേഖലയിലേക്ക് നമ്മുടെ മാതൃകയിൽ ഇവിടെ അവിടെ ബംഗാളിലും ഒക്കെ തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ മേഖലയിൽ കൂടി നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ആ മേഖലയിൽ ഇന്ന് ആദിയ പോലെയുള്ള ഉദവിമാരുടെ സേവനങ്ങളൊക്കെ തന്നെ വലിയൊരു നേട്ടമാണ്. കാരണം ഇത്തരത്തിലുള്ള മേഖലകളിൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എത്താത്ത മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി മദ്രസ സംവിധാനങ്ങളും മറ്റ് ദീനി പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്താൻ നമുക്ക് കാര്യക്ഷമമായി തന്നെ ഇന്ന് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആസാമിലും ബംഗാളിലുമൊക്കെ തന്നെ മദ്രസ സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. അപ്പോൾ ആ മേഖലയിൽ കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നാം പ്രയത്നിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഇസ്ലാമിൻ്റെ സുന്ദരമായ സന്ദേശങ്ങൾ അവിടെ എത്തിക്കേണ്ടതിന് ആവശ്യമായ സാമ്പത്തികമായ ഭദ്രത അവർക്ക് നൽകേണ്ടതുണ്ട്. സാമ്പത്തികമായ സഹായങ്ങൾ നൽകി അവിടെ മദ്രസയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പാഠപുസ്തകങ്ങളൊക്കെ തന്നെ നൽകുന്നതിന് വേണ്ടി മഹല്ല് തലങ്ങളിൽ നിന്നുള്ള പരിപൂർണമായ സഹകരണങ്ങളൊക്കെ തന്നെ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയമാക്കി തീർക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നലെയും ഇന്നുമായി നടന്ന ഈ നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റിന് വളരെ പ്രൗഢമായ ഇവിടെ ഈ വേദിയൊരുക്കിയ ഇതിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഇതിനുവേണ്ടി ഭക്ഷണം നൽകിയ ബന്ധപ്പെട്ട ആളുകൾ, സാമ്പത്തികമായി സഹായിച്ച് സഹകരിച്ച നിരവധി സഹോദരങ്ങൾ, പ്രവാസികളായ സഹോദരങ്ങൾ, അവർക്കൊക്കെ തന്നെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മോട് ബന്ധപ്പെട്ട പല ആളുകളും നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ എന്ത് സൂചിപ്പിച്ച പോലെ ബൊമാൻ സുനിമ ലിബറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട അംസാഹജി പയ്യന്നൂരിൻ്റെ മാതാവ് ഒരു അടുത്ത് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അതുപോലെ തന്നെ കാസർഗോഡ് ജസീം എന്ന സഹോദരനും ഈ അടുത്ത് നമ്മിൽ ഇവിടെ പറഞ്ഞു പോയി. അതുപോലെ തന്നെ SVS പ്രവർത്തകൻ പടിഞ്ഞാറത്ര യൂസുഫ് മാസ്റ്റർ ഈ അടുത്ത് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അള്ളാഹു അവർക്കൊക്കെ തന്നെ മാഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ നിരവധി നമ്മുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഉസ്താദുമാർ പലരും നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞവരുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുർക്കൊക്കെ തന്നെ മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മോട് ബന്ധപ്പെട്ട പല ആളുകളും പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ട്. ക്യാൻസർ ബാധിച്ച രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗികൾ, കിഡ്നി സംബന്ധമായ രോഗികൾ, അപസ്മാര രോഗികൾ, മാനസിക രോഗികൾ, ശരീരം കൊഴിഞ്ഞുപോയ രോഗികളുണ്ട്. ജന്മനാസുഖം ബാധിച്ച ആളുകൾ ആശുപത്രി കഴിയുന്ന ICU കഴിയുന്ന രോഗികളുണ്ട്. അപകടപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ എല്ലാ അസുഖങ്ങളും അള്ളാഹു ശിവപ്രദാനം ചെയ്യുമാറാവട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അപകട മരണത്തെ തൊട്ടും പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അള്ളാഹു നമ്മേവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ.
നമുക്ക് ഏവർക്കും നാഫി എൽമ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരിക്കുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലിരുന്നും ഹദീസ് കേൾക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടം വീട്ടുവാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വീടുകളില്ലാതെ വിഷമിക്കുന്ന ആളുകളുടെ വീട് നിർമ്മിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവാഹപ്രേമത്തിയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്, സ്വാലിഹ ഇണകൾ അള്ളാഹുവിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്, സ്വാലി സന്താനങ്ങളെ അള്ളാഹുവിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഴയില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്, കുടിവെള്ളം പോലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ നമ്മിലേക്ക് വർഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവിനേക്ക് തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ അള്ളാഹു നമ്മിലേക്ക് വർഷിപ്പിച്ച് തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ അള്ളാഹു നമ്മിലേക്ക് വർഷിപ്പിച്ച് തരുമാറാവട്ടെ. സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ ഇതിൻ്റെ സംഘാടക പ്രവർത്തകന്മാർ, ഇത് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന സംഘാടക പ്രവർത്തകൻ വോളണ്ടിയേഴ്സ് അതവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ദീനിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പുത്തലത്ത് ശാഖ എസ് കേസ് പ്രമുഖ് ഷഹീദ് നസീറുദ്ദീൻ, അള്ളാഹു മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മഹല്ലുകളിൽ ദീനി ചൈതന്യവും ഐക്യവും സ്നേഹവും സാഹോദര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയുടെ വേണ്ടി ഭക്ഷണം നൽകിയ, ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ സഹായിച്ച് സഹകരിച്ച ആളുകൾ, ഇതിനുവേണ്ടി പല രീതിയിലും സഹായിച്ച ആളുകളൊക്കെ ഉണ്ടാകുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹുവിന് അറിയാം, അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇനിയും ദീനിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ സാമ്പത്തികമായി സഹായിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയുടെ നടത്താൻ വേണ്ടി ആവശ്യമായ സൗകര്യം നൽകിയ ഈ MIC മലബാർ എഞ്ചിനീയറിംഗ് കോളേജ്, ഇതിൻ്റെ പ്രവർത്തന എഞ്ചിനീയറിംഗ് കോളേജിന് അള്ളാഹു നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.